വെൽക്കം ടു മൈ ചാനൽ വി കെ വ്ലോഗ്. നമുക്ക് ചോറിന് പറ്റിയ അടിപൊളി തോരൻ മെഴുക്കുവരത്തി നോക്കിക്കലോ. കോവക്കൊണ്ടാണ് തോണ്ടാക്കണത്. നല്ല ടേസ്റ്റുള്ള മെഴുക്കുവരത്തിയാണ്. നമുക്ക് നോക്കാം മെഴുക്കുവരത്തിനകത്താണ്. അതിന് വേണ്ടിട്ട് നമ്മൾ തിന്നത് പറമ്പിലുണ്ടായ കോവയ്ക്കാണേ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ മെഴുക്കുവരത്തിനാക്കുന്നത്. അതിനായിട്ട് നമുക്ക് കോവയ്ക്ക അരിഞ്ഞു വരാം. മെഴുക്കുവരത്തിനാക്കാനായിട്ട് കോവയ്ക്ക അരിഞ്ഞെടുത്തുണ്ട്. നമ്മുടെ വീട്ടിലുണ്ടായ കോവയ്ക്കാണ് കേട്ടോ, ഫുൾ അരിഞ്ഞെടുത്തുണ്ട്. പിന്നെ ഉള്ളി, ഉള്ളിയാണ് വേണ്ടേ, ഉള്ളിയില്ല, പകരം ഞാൻ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ഇനി പാത്രം പൊത്തിച്ചുണ്ട്. ഇത് ചൂടാക്കി നമുക്ക് ഇനി ഇതിലേക്ക് ഉള്ളി, ഈ ഉള്ളി കളർ മാറുമ്പോൾ നമുക്ക് മുളക് കളർ മാറിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് മുളക് ചതച്ചിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയിട്ട് കോവക്കിട്ട് കൊടുക്കാം. ഒന്നാക്കി മഞ്ഞപ്പൊടി ചെറുക്കാം. മഞ്ഞപ്പൊടി ഇതിലേക്ക് ഉപ്പിട്ടെടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് നോക്കി കഴിക്കാം. ഇതിൽ കിടന്ന് കോവയ്ക്ക് നന്നായിട്ട് ഒന്ന് വെന്ത് വരണം. നമുക്ക് ഇത് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് കഴിക്കും. മെഴുക്കുവരട്ടി ഇത് ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്താണ് കേട്ടോ. അതൊന്നും കൂടി നമുക്ക് അടച്ചിട്ട് കഴിക്കാം. കോവയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കോവയ്ക്ക മെഴുക്കുവരട്ടിയാണ് കേട്ടോ. കാരണം വെച്ചാൽ ഒരു വളം പോലും ചേർക്കാണ്ട് നമ്മൾ തുറത്തിലുണ്ടായതിന കോവയ്ക്കാണ്. ഫ്രഷാണ്, അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി മെഴുക്കുവരട്ടിയാണേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം കമൻറ്റ് ഏരിയയൊക്കെ പെടുത്തുക. ആദ്യം എത്തിച്ചാൽ ഞാൻ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വെറൈറ്റി റെസിപ്പി കാണുന്നവരെ താങ്ക് യു താങ്ക് യു. കോവയ്ക്ക മെഴുക്കുവരട്ടി കുത്തിയിട്ടാണ് ചോറിനാ മോണിട്ടതാണ്.